Hello friends, welcome back to my channel. In the now one little custard powder, whipping cream, vegetable, yummy dessert to my channel. Appo ellavarum video mulvanai kandittu idonnu try cheyane ennittu comment box abhiprayam arikkumallo appo namukku video like poyalo. ഇതിനായിട്ട് ആദ്യം തന്നെ നട്സ് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പിസ്തയും ബദാമും ആണ്. ഏത് നട്സും ആണെങ്കിലും എടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കസ്റ്റാർഡ് പൗഡറും ഒരു കപ്പ് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ അത് നന്നായി കട്ടയൊന്നുമില്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് അര കപ്പ് പഞ്ചസാരയാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇത് നന്നായി കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ക്രീം കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ നല്ല ക്രീമി ആയിട്ട് കിട്ടണം. നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് ആണ്. മധുരമില്ലാത്ത ബിസ്ക്കറ്റ് ആയതുകൊണ്ടാണ് ഇതെടുത്തത്. മധുരം നല്ല വേണ്ടവർക്ക് മധുരമുള്ള ബിസ്ക്കറ്റ് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ഫുള്ളായിട്ട് ബിസ്ക്കറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് കസ്റ്റാർഡ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാവർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാം. ഇതൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം കുറച്ചുകൂടി നട്സ് പൊടിച്ചത് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് ലാസ്റ്റ് ലെയറും കൂടി സെറ്റ് ചെയ്തെടുക്കാം.
ഇനി വിപ്പിംഗ് ക്രീം വീട്ടിയുമ്പോഴേക്കും ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് മാക് ടോപ്പിന്റെ വിപ്പിംഗ് ക്രീം ആണ്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. എല്ലാവരുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുക്കാം. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.